സുഹൃത്തുക്കളെ ക്യാപ്റ്റിസ് ഫിഷ് ഫാംസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബാബു മാസ്റ്റർ, ക്യാപ്റ്റിസ് ഫിഷ് ഫാംസ് എൻ്റെ സീനിയർ കൺസൾട്ടൻ്റ് ആയിട്ട് പറയുന്നു. മത്സ്യകൃഷിയിൽ വിജയിക്കാൻ 10 കാര്യങ്ങൾ വളരെയധികം നാളത്തെ പഠനത്തിൻ്റെയും ഒബ്സർവേഷൻ്റെയും ഭാഗമായിട്ട് ഞങ്ങൾ കർഷകർക്കും കൃഷി മേഖലയിൽ മത്സ്യകൃഷി നാടൻ മത്സ്യകൃഷി മേഖലയിൽ സംരംഭങ്ങളായി തയ്യാറാക്കുന്ന ഒരു ബ്ലോഗാണ്. അപ്പോൾ 10 പോയിന്റ്സ് ഞാൻ പെട്ടെന്ന് പറയുകയും അതിനെക്കുറിച്ചൊരു ഡെഫിനേഷൻ തുടർന്ന് ഞാൻ നൽകുകയും ചെയ്യാം. ആ 10 പോയിന്റ്സ് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ്. പോയിന്റ് നമ്പർ 1 ഈസ് ദാറ്റ് ജലം, വൈദ്യുതി എന്നിവയുടെ ലഭ്യത. 2, പ്രാഥമികമായ അറിവ്, പിന്നെ താല്പര്യം എന്നിവ ഉണ്ടായിരിക്കുക. പണത്തിന്റെ ആവശ്യകത കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കണം, മീൻസ് ബോധ്യപ്പെടൽ. നിക്ഷേപത്തിന് അനുസരിച്ചുള്ള സമയം ചെലവഴിക്കൽ. 5 പോയിന്റ്, മത്സ്യകൃഷിയോടൊപ്പം അനുബന്ധ കൃഷികളും ചെയ്യുന്നത്. 6, മത്സ്യകൃഷി ഫാമുകൾ, മറ്റു മത്സ്യകൃഷി ഫാമുകൾ നമ്മൾ സന്ദർശിക്കുക. 7, നേഴ്സിംഗ് പോണ്ട് അല്ലെങ്കിൽ റയറിംഗ് പോണ്ട് സിസ്റ്റം അനുവർത്തിക്കണം. 8 മത്സ്യകൃഷി രീതികളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുക. 9 എന്ന് പറയുന്നത് വിപണി കണ്ടെത്തലാണ്. അതിലെ എക്സ്പോർട്ടേഴ്സ്, പിന്നെ മത്സ്യഫെഡ് ക്രെഡിറ്റ് ഇറ്റ് ഉൽപ്പന്നങ്ങൾ, പിന്നെ നമുക്ക് എന്താ പറയുക, പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, ഫാക്ടറി, ഫിഷ് ഫാക്ടറി എന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, പിന്നെ ലോക്കൽ മാർക്കറ്റ് എക്സ്പ്ലോറേഷൻ. അത് കുറച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ ആശ്രയിക്കും. കൂടുതലായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ 4-5 നമുക്ക് മറ്റേ വലിയ വിപണിയിലേക്ക് നമുക്ക് എത്തേണ്ടി വരും എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ്. 10 പോയിന്റ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വിളവ് എന്ന പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം കൊടുക്കുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൊഡക്ഷൻ എന്താണെന്നുള്ളൊരു പ്രതീക്ഷ, എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. അത് 10 പോയിന്റായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിലിപ്പോൾ ബോഡി മാസ് കെയർ, മന്ത്ലി മോണിറ്ററിംഗ് സിസ്റ്റം, നമ്പർ ഓഫ് ഫിഷ് പെർ ക്യൂബിക് ലിറ്റർ ഓഫ് വാട്ടർ എന്ന് പറയുന്ന 3 പോയിന്റ്സും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. അല്ലെങ്കിൽ പ്രോട്ടോകോൾ കീപ്പപ്പ് ചെയ്താൽ നമുക്ക് എക്സലന്റ് പ്രൊഡക്ഷൻ കിട്ടുന്നു. അപ്പോൾ 1 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞൊരു പോയിന്റ്, ജല വൈദ്യുതി ഇൻഫ്രാസ്ട്രക്ചറും അതിൽ ഉൾപ്പെടും എന്ന് പറയുമ്പോൾ, ജലം നമുക്ക് കേരളത്തിൽ ഒരു എന്താ പറയുക, 80% സ്ഥലത്തും മത്സ്യകൃഷി യോഗ്യമാണ്. കടലും കായലും മറ്റു കാര്യങ്ങളും ഒഴിച്ച് എല്ലാ സ്ഥലവും വൈദ്യുതിയും അതുപോലെ തന്നെ നമുക്ക് ലഭ്യമാണ്. പക്ഷേ അവിടുത്തെ മണ്ണിൻ്റെയും ജലത്തിൻ്റെയും ഒരു ഘടന കൂടി നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കണം. കൊമേഴ്സ്യൽ അടിസ്ഥാനത്തിൽ വൻതോതിലുള്ള മത്സ്യകൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുക. കാരണം നമുക്കിപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റും മീൻ വളർത്തുന്നു, മീൻ വളരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏകദേശം ഘടനാ സാധ്യത നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് അനുയോജ്യമാണ് എന്ന കാര്യം. പിന്നെ 2 പോയിന്റ്, പ്രാഥമികമായും അറിവ് എന്ന് പറയുമ്പോൾ ഒരുപാട് തലത്തിൽ നിന്ന് നമുക്കൊന്ന് അറിവ് ലഭിക്കും. കൺസൾട്ടൻസ് നമുക്ക് പറഞ്ഞു തരും, ക്ലാസ്സുകൾ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, എസ്പെഷ്യലി യൂട്യൂബ് അല്ലെങ്കിൽ ബ്ലോഗ്സ്, ഒരുപാട് ഇതുകൾ നമുക്ക് സാധ്യതയുണ്ട്. പിന്നെ ഫാമുകൾ സന്ദർശിച്ച് അവിടെ നിന്ന് അവരുടെ ഫാമേഴ്സിൻ്റെയും വെഞ്ചേഴ്സിൻ്റെയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പക്ഷേ അതൊക്കെ ഒരു ഭാഗികമായിട്ടുള്ള അറിവുകളാണ്. ഒരു ഡീപ്പായിട്ടുള്ള നോളജ് എസ്പെഷ്യലി ഇവർക്ക് ക്ലാസ്സുകളിലും അല്ലെങ്കിൽ റീഡിങ് മെറ്റീരിയൽസിലും നമുക്ക് കിട്ടും. പിന്നെ അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, താല്പര്യം. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും ഇപ്പം ഞാൻ സംസാരിക്കും, താങ്കൾ കേൾക്കുന്നത് പണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം മത്സ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതിയുടെ സ്നേഹം കൊണ്ടോ മാത്രമല്ല 100-99 പേരും കർഷകരും മേഖലയ്ക്ക് കടന്നു വരുന്നത്. 1 രൂപ നമ്മൾ ചിലവഴിക്കും, അതിന് ആനുപാതികമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യണം വ്യക്തികൾക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കും എന്ന രീതിയിലാണ്. അപ്പോൾ താല്പര്യം, നമുക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ താല്പര്യം, വി വാണ്ട് ടു ക്രിയേറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ഫോർ ദിസ്, ദാറ്റ് ഇസ് സെക്കൻഡ് പോയിന്റ്. പണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുക. അപ്പോൾ പണത്തിൻ്റെ ഒരു ആവശ്യകത 2 പോയിന്റാണ്. 2, പണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടണം. അത് 1 പോയിന്റായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. താല്പര്യം ക്രിയേറ്റ് ചെയ്യുക, പണമായിട്ട് കൺവേർട്ട് ചെയ്യുക. 3 പോയിന്റ്, നമുക്ക് നിക്ഷേപത്തിനനുസരിച്ചുള്ള സമയം നമ്മൾ ചെലവഴിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ 1 സെന്റിൻ്റെ ഒരു പ്രൊജക്ടിനും 1.5 ഏക്കറിൻ്റെ ഒരു പ്രൊജക്ടിനും വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിൻ്റെയും പണത്തിൻ്റെയും തോതിൽ ടോട്ടൽ ഡിഫറൻസ് ഉണ്ടെന്ന കാര്യത്തിൽ നമുക്ക് അതിശംസിക്കാം. അത് കൃത്യമായിട്ടുള്ള നിർണയം നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് ചുരുക്കം. പിന്നെ അത്തരത്തിൽ നിക്ഷേപത്തിനനുസരിച്ചുള്ള പണയും ചെലവഴിക്കും. അപ്പോൾ 5 പോയിന്റ്, മത്സ്യകൃഷിയോടൊപ്പം
അനുബന്ധ കൃഷികളും മത്സ്യകൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സബ്സിഡിനൊക്കെ ആയിരിക്കാം, തൊഴിലുള്ളവരായിരിക്കാം, സ്കൂളായിരിക്കാം, ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കാം, അത്തരത്തിലാണ്. പക്ഷെ അത് മത്സ്യകൃഷിയുടെ മെയിൻ ഇൻകമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ്, അതിൽ നിന്നുകൊണ്ട് ബൈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് അതിലുള്ള അമോണിയ കാരണം വെള്ളം ഉപയോഗിച്ച് മറ്റു കൃഷികൾ മീൻസ് പച്ചക്കറികളോ മറ്റു എന്താ പറയുക മറ്റു കൃഷി രീതികൾക്കും മറ്റു പല വർഗ്ഗങ്ങൾക്കും പല ജാതികൾക്കും മറ്റു തെങ്ങിനൊക്കെ വെള്ളം തിരിച്ചു കൊണ്ടുപോകാവുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന രീതി അനുബന്ധ കൃഷികൾക്ക് നമുക്ക് ഇതിൻ്റെ സാധ്യത മത്സ്യകൃഷി മേഖലയിലുള്ള വെള്ളം വേസ്റ്റ് തുടങ്ങിയ ഉപയോഗിക്കുന്നതിന് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മത്സ്യകൃഷിയോടൊപ്പം അനുബന്ധ കൃഷികൾക്കും നമ്മൾക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ആറാമത്തൊരു പോയിന്റ്, നമ്മൾ മറ്റു മത്സ്യ ഫാമുകൾ സന്ദർശിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അറിയുക രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫാമുകൾ നമ്മളിപ്പോൾ ഒരുപാട് മത്സ്യകൃഷി ഇൻറ്റൻസീവ് ഫാമിങ്ങിൽ തന്നെ റാസ് ഉണ്ട്, അക്വോപോണിക്സ് ഉണ്ട്, RCF എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് ഉണ്ട്, ബയോഫ്ലോക്ക് വന്നിരിക്കുന്നു, ഇപ്പോൾ പുതിയതൊരു പെൻബേക്ക് എന്ന് പറഞ്ഞ ടെക്നോളജി. അപ്പോൾ ഈ പരിചയം ഇതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഭാഗികമായിട്ടൊന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം സെയിം പ്രൊജക്റ്റുകൾ പോയി ഒന്ന് സന്ദർശിക്കുകയും അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിക്കേണ്ട മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ഞാൻ തുടർന്നുള്ള ഈ സെഷനിൽ തന്നെ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പം മറ്റു ഫോമുകൾ സന്ദർശിക്കുക എന്നുള്ളതും പറ്റും മറ്റു പ്രധാനപ്പെട്ട. പിന്നെ നേഴ്സിംഗ് പോണ്ട് അല്ലെങ്കിൽ റെയറിംഗ് പോണ്ട് എന്ന് പറയുന്നൊരു സിസ്റ്റം അനുവർത്തിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ റാസോ അല്ലെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള റാസ് ഉണ്ട്, അക്വോപോണിക്സ് ഉണ്ട്, ഗ്രാമപ്രദേശങ്ങളിലേക്കെല്ലാം അത്യാധുനികമായിട്ടുള്ള അന്താരാഷ്ട്രത്തിലുള്ള ടെക്നോളജികൾ, ഫിഷ് ഫാം ടെക്നോളജി വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നേഴ്സിംഗ് പോണ്ട് ഇപ്പോൾ എയർപോർട്ടിൽ നമുക്ക് 6 to 3/4 inch സീഡ് നമുക്ക് കിട്ടുമ്പോൾ ആ സീഡ് ആ കുഞ്ഞുങ്ങളെ നമുക്ക് ഫിഷ്ലിങ്സിനെ കൊണ്ടുവന്ന് ഒരു ചെറിയ പോണ്ട് ഇപ്പോൾ 10-2000 കുഞ്ഞുങ്ങൾ നമുക്ക് വേണം, അതിനെ നമ്മൾ 1-2 or 40 ദിവസം പരിപാലിച്ച് ഒരു 6-7 cm അല്ലെങ്കിൽ ഒരു 10 or 15 cm ഗ്രാം വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മുടെ സിസ്റ്റങ്ങളിലേക്ക് റാസാവട്ടെ അക്വോപോണിക്സാവും മാറ്റുമ്പോൾ നമുക്ക് ആ ടൈം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 6 to 7 months വളച്ചെത്തുന്ന കുഞ്ഞിനെ 1 inch ഉള്ളത് നമുക്ക് 2-3 inch ഉള്ള കുഞ്ഞിടുമ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. 6 to 4 months കൊണ്ട് വിൽക്കാൻ പാർഷ്യൽ ഹാർവസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന കറണ്ടും എഫേർട്ടും പ്രയത്നവും തീറ്റും കാര്യങ്ങളും വേണ്ട, നമുക്ക് വലിയ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം കുറവാണ്. അപ്പോൾ ചെറിയ പോണ്ടുകളിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നൊരു സിസ്റ്റം. പക്ഷേ ആദ്യത്തെ ഒരു ഫസ്റ്റ് ക്രോപ്പിൽ നമുക്ക് സാധിച്ചില്ല എങ്കിലും രണ്ടാമത്തെ ക്രോപ്പ് എങ്കിലും മുതൽ ഈ സിസ്റ്റം നമ്മൾ ചെയ്യുക തന്നെ വേണം, എന്നാലേ നമുക്ക് പ്രതീക്ഷിക്കുന്ന വിളവ് കിട്ടൂ. കാരണം 100 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 100% ഒരു 30-35% ഉള്ളന്മാരായി പോവും, വളർച്ചയില്ലാത്തവരാകും, ഡെത്ത് റേറ്റ് ഉണ്ടാവും. അത് മാനേജ് ചെയ്യുന്നതിനൊരു ഒരു ഒരു പിന്നെ നമ്മുടെ എഫേർട്ടും നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റും എന്താ പറയുക നല്ല രീതിയിൽ പ്രയോജനം കിട്ടുന്നതിനുള്ളൊരു എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷൻ ടാർഗറ്റ് മീറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നേഴ്സിംഗ് പോണ്ട് അല്ലെങ്കിൽ റെയറിംഗ് പോണ്ട് എന്ന് പറയുന്നത്. ഈ കൃഷി രീതികളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുക എന്നത്. അപ്പോൾ ഓരോ സാങ്കേതിക വിദ്യ വരെ നമുക്കിപ്പോൾ നാച്ചുറൽ പോണ്ടാണെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള തടാകങ്ങൾ അല്ലെങ്കിൽ വെറുതെ മണ്ണെടുത്ത് അതിൽ വെള്ളം നിർത്തി അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാൻ മീൻ്റെ എണ്ണത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫിഷസിൻ്റെ കണക്ക് ഉപയോഗിച്ചിട്ട് നാച്ചുറൽ പോണ്ടിൽ സ്വാഭാവികമായിട്ട് ജലാശയങ്ങളിൽ 1 cent 70 മത്സ്യം അല്ലെങ്കിൽ 100 മത്സ്യം എന്ന രീതിയിലാണ്. ആ 1 cent ഇൻറ്റൻസീവ് ഫിഷ് ഫാം ആണെങ്കിൽ നമുക്ക് ഒരു 5-7, 35, 10-500 മീനിടാം. പിന്നെ അക്വോപോണിക്സ് ആണെങ്കിൽ 1000 liters നമുക്കൊരു 100 to 120 എന്ന രീതിയിലിടാം. ഇപ്പോൾ ബയോഫ്ലോക്ക് ഒന്നിലും 200-250 ഇടാവുന്ന ഒരു കണ്ണ 1000 liters വെള്ളത്തിൻ്റെ ഒരു ബേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പിന്നെ ഇൻറ്റൻസീവ് ഫിഷ് ഫാമിൽ നമുക്ക് വീണ്ടും പെൻബേക്ക് വന്നിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓരോ വെള്ളത്തിൻ്റെ അളവും സ്പേസും നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നാണെങ്കിലും അതിലുപയോഗിക്കുന്ന അതിൽ വളർത്താവുന്ന മത്സ്യത്തിൻ്റെ എണ്ണവും തൂക്കവും ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പുതിയ കൃഷി രീതികൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ പുതിയ കൃഷി രീതികളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുന്ന 8th point നമ്മൾ ഉദ്ദേശിക്കുന്നത്. 9th പോയിൻ്റായിട്ട് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിപണി കണ്ടെത്തൽ, അതായത് എക്സ്പോർട്ടേഴ്സ്, മത്സ്യ ഫുഡ്, പിന്നെ റെഡി ടു കുക്ക് പ്രൊഡക്റ്റുകൾ, പിന്നെ എന്താ പറയുക ഫിഷ് ഫാക്ടറികൾ,
അപ്പോൾ എക്സ്പോർട്ടേഴ്സിന് നമുക്ക് വലിയ രീതിയിലുള്ള മത്സ്യകൃഷി മേഖലയാണ്. ഇപ്പോൾ 1,000 കിലോന് 10,000 കിലോന് 8 കണക്കിനാണ് എക്സ്പോർട്ടേഴ്സ് മത്സ്യബന്ധമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്കത് 1 ടൈം അല്ലെങ്കിൽ 2 ടൈമൊക്കെ ആയിട്ട് എക്സ്പോർട്ട് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം, വിൽക്കുന്നതിനുള്ള സൗകര്യം. ഇത്തിരി വില കുറച്ചാലും റീറ്റെയിൽ വിലയും ഹോൾസെയിലും വിലയിൽ ഡിഫറൻസ് ഉണ്ടോ, അത് കുറച്ചാലും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ ഒരു 100, 300, 400, 500, 600 കിലോനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് തന്നെ ചെയ്യാവുന്നൊരു കാര്യം, പത്രത്തിൻ്റെയൊപ്പം മറ്റൊക്കെ ഒരു ചെറിയ നോട്ടീസ് കൊടുത്തു, പിന്നെ ഒരു 10 സ്ഥലത്ത് ഒരു 5-10 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ഫ്ലക്സും കാര്യങ്ങളും കൊടുത്ത് ഒരു ലോക്കൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൊടുക്കാൻ ഇന്ന സമയം വെച്ച് ഇന്ന സമയം ഇന്ന സമയം മത്സ്യം രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ചിലവഴി വിറ്റ് ചിലവഴിക്കാവുന്ന. പക്ഷേ നമുക്ക് ടൈം ലാപ്സ് വരും, എഫേർട്ട് കൂടുതൽ, ഒരു ലേബർ എക്സ്പെൻസസ് വരുന്നു, ലേബർ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ വരും. അപ്പോൾ അത്തരത്തിലൊരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് 9-ാമത്തെ ഒരു പോയിൻ്റ്, അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തന്നെയാണ്. വിപണിയാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് കാണുന്നത്. ഇന്നലേത് ഇന്നിപ്പോൾ നമുക്കിങ്ങനെ പോകുന്നു, നാടൻ മത്സ്യകൃഷി മേഖല ഒരുപാട് ബൂമിംഗ് ആണെന്ന് സംഭവിച്ചു, ഒരുപാട് ആൾക്കാർ വരുന്നു, നല്ലൊരു വിപണി മേഖലയിലുണ്ടാവും. കാരണം കടലിലെ മത്സ്യം മിക്കവാറും തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ വിശേഷമാണ്. ഉൾനാടൻ മത്സ്യകൃഷി മേഖലയാണ് ഇന്ന് നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രം എന്നൊരു തിരിച്ചറിവ് നമുക്ക് എത്തി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഗുണം ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 10-ാമത്തെ പോയിൻ്റ് ആണെങ്കിലും ഒരു ഒരു കൺസൾട്ടിനെ കൊണ്ടോ ഒരു ഡെവലപ്പറോ അല്ലെങ്കിൽ നമ്മൾ സംരംഭം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ശരിക്കും ഞാനിവിടെ ലാസ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത്, അത് എല്ലാ പോയിൻറ്റിലും പ്രധാനപ്പെട്ട തന്നെയാണ്, പക്ഷെ 10-ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ, പ്രതീക്ഷിക്കാവുന്ന വിളവ് അല്ലെങ്കിൽ വരുമാനം ഞങ്ങൾക്ക് എന്താണ്. ഓക്കെ, ഞങ്ങളൊരു 1 ലക്ഷം രൂപ ഇട്ടു, റാസ് ആവട്ടെ, അക്വോപോണിക്സ് ആവട്ടെ, ബയോഫ്ലോക്ക് ആവട്ടെ, പെൻബേക്ക് ആവട്ടെ, ഇൻറ്റൻസീവ് ഫിഷ് ഫാം ആവട്ടെ, നമുക്കതിൽ നിന്ന് എന്ത് പ്രൊഡക്ഷൻ കിട്ടും എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ചെയ്തു തരുന്ന സംരംഭങ്ങളോടും അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ നമുക്കൊരു 10,000 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് എത്ര കിലോ മീൻ നമുക്ക് ഇത്ര മാസം കൊണ്ട് 4 പെൻബേക്കിലല്ലത് 6 മാസം കൊണ്ട് നമുക്ക് 4 മാസം കൊണ്ട് 3 മാസം കൊണ്ട് നമുക്ക് 800 മുതൽ 1 ടൺ പ്രൊഡക്ഷൻ. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് വ്യത്യാസമുണ്ട്, 1 ടൺ പ്രൊഡക്ഷൻ എന്നാണ് നമുക്ക് ബയോഫ്ലോഗിലും സെയിം സിസ്റ്റം തന്നെ, അത് 10,000 ലിറ്റർ വെള്ളത്തിൽ നിന്ന് ഇത്ര കിട്ടുന്നു. അത് നാച്ചുറൽ പോണ്ട് കിട്ടുന്നത് സാധ്യതയില്ല, കാരണം അതിൻ്റെ കണക്കും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പിന്നെ അത് അക്വോപോണിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ എത്ര വെള്ളത്തിൽ നിന്ന് എത്ര ലഭ്യത, എത്ര മാസം കൊടുത്ത ഒരു ടൈം ഷെഡ്യൂളിൽ അതിന് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പോയിൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, അതായത് 2-ാമത്തെ പോയിൻ്റായിട്ട് വരും. അത് എന്താ പറയുക, പ്രാഥമികമായിട്ട് അറിവുകളിൽ ശ്രദ്ധിക്കണം. അപ്പോൾ മത്സ്യകൃഷി നമ്മൾ ചെയ്യുമ്പോൾ അക്വോപോണിക്സ് അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി ശ്രദ്ധിക്കുമ്പോൾ ബോഡി മാസ് സ്കെയിൽ എന്ന് പറയുന്ന എത്ര തീറ്റ കൊടുക്കണം, എത്ര സമയം കൊടുക്കണം, എത്ര വെള്ളത്തിൽ എത്ര മീനിടാം എന്ന് പറയുന്ന പ്രാഥമികമായിട്ടുള്ള അറിവ്, അത് 2-ാമത്തെ പോയിൻ്റാണ്, ഞാൻ ലാസ്റ്റ് പോയിന്റ് ചേർത്ത് പറയുന്നുള്ളൂ. ബോഡി മാസ് സ്കെയിൽ എന്ന് പറയുന്ന, അതായത് 100 മീനുണ്ട്, 1 ഗ്രാമിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ എത്ര കൊടുക്കണം, 5%, 7%, 10%, 12% കൊടുക്കുമ്പോൾ 100 മത്സ്യത്തിന് 1 ഗ്രാമുള്ള മത്സ്യത്തിന് ചെറിയ സീഡ് ഫിഷ്ലിങ്സ് എന്ന് ഉദ്ദേശിച്ചു, അതിന് കൊടുക്കേണ്ടത് 5 ഗ്രാമാണ് ഒരു ദിവസം കൊടുക്കേണ്ടത്. ആ ഗ്രാമിന് നിങ്ങൾ 2 ഡിവൈഡ് ചെയ്ത് 5 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, 5 നിങ്ങൾക്ക് 3 ഡിവൈഡ് ചെയ്ത് 4. അപ്പോൾ അത്തരത്തിലൊരു ഫീഡിങ് ഷെഡ്യൂളാണ് ബോഡി മാസ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 1 കിലോ മീനുണ്ട്, 1 കിലോ മീന് നമുക്കൊരു പോണ്ടിലുണ്ട്, ഇത്ര എണ്ണ ഉണ്ട്. അപ്പോൾ എണ്ണം ഇൻറ്റു ഗ്രാം ഇൻറ്റു പെർസെൻറ്റേജ്, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പെർസെൻറ്റേജ് അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ കിട്ടും. അതിനെ നമ്മൾ 2-3 ടൈമായിട്ട് ഡിവൈഡ്, ഇപ്പോൾ 1 കിലോ മത്സ്യം ഉണ്ടെന്നൊരു കുളത്തിൽ അത് ഏതോ സൈസും ആവട്ടെ, അതിൻ്റെ നമുക്ക് 10% എന്ന് പറയുമ്പോൾ 100 ഗ്രാമാണ് ഒരു ദിവസത്തെ തീറ്റ. ആ 100 ഗ്രാമിന് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 ഗ്രാം 2 നേരം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33 നേരം വെച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ബോഡി മാസ് സ്കെയിൽ എന്ന് പറയുന്നത്. അതൊക്കെ മോണിക്സിൽ വേരിയേഷൻ ഉണ്ട്, റാസിൽ വ്യത്യാസമുണ്ട്, ബയോഫ്ലോക്കിൽ എല്ലാത്തിലും വേരിയേഷൻ, പക്ഷേ സ്കെയിൽ ഇസ് സെയിം. അതൊരു പ്രോസസ്സായി ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നാച്ചുറൽ പോണ്ടാവുമ്പോൾ ഈ സ്കെയിൽ കുറച്ച് വ്യത്യാസം വീണ്ടും വരും, വളരെ 1-2% ഒക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യും ശരിക്കും ഫീഡ്. അപ്പോൾ പിന്നെ പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലോസ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട MMS മന്ത്ലി മോണിറ്റർ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം തന്നെ ഞങ്ങൾ MMS എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ട് വിളിക്കുന്നത്, മന്ത്ലി മോണിറ്റർ. അതായത് നമ്മുടെ പോണ്ടിൽ നമുക്ക് ഇപ്പോൾ 99% ആൾക്കാരും വിജ ധാരണ മത്സ്യം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കാൻ ചെന്നാൽ മതി എന്നാണ് ബഹുഭൂരിപക്ഷം കർഷകരും സംരംഭകരും കരുതിയിരിക്കുന്നൊരു പോയിന്റ്.
അപ്പൊ അത് ഏറ്റവും വലിയ തെറ്റായ ധാരണയാണ്. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡിത്തമായിട്ട് നമ്മുടെ കാര്യം സംശയമില്ല. അപ്പോ റാസൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ നാച്ചുറൽ കൊണ്ടാകുമ്പോൾ അങ്ങനെ പറ്റില്ല. ഇന്റൻസീവ് ഫാമുകൾ അതിസാന്ദ്രത മത്സ്യകൃഷിയിലും ഓരോ മാസം ഒരു 10-20 മത്സ്യങ്ങൾ പിടിച്ചെടുത്ത് ഇത്ര സമയം കൊണ്ട് എത്ര വളർന്നു, എത്ര വളരണം എന്നൊരു ധാരണ നമുക്കുണ്ട്. ഒരു 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 കൃത്യമായിട്ടുള്ള മാനദണ്ഡം നമുക്കുണ്ട്. ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ മീൻസ് ഒരു ഇഞ്ച് ഉള്ള മത്സ്യം 3 മാസം കൊണ്ട് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് ഇങ്ങനെ ഈ ടൈമിൽ എത്ര വളർന്നൊരു കണക്കുണ്ട്. അതായത് ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇഞ്ചുള്ള മത്സ്യം നമുക്ക് ഏകദേശം നമുക്ക് ഒരു അതിൻ്റെ ഒരു 300% എങ്കിലും വളർച്ച കിട്ടണം. 1 ഇഞ്ചുള്ളത് 3-4 ഇഞ്ച് വളരണം. ആ 3-4 ഇഞ്ച് ഉള്ളത് 2 മാസം കൊണ്ട് ഒരു 16-20 സെൻറ്റിമീറ്റർ വളരണം. അത്ര ഒരു 200-300% സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള പ്രോസസ്സ് മന്ത് ബേസിസ് നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ കൃഷി പോകുന്നത് വൻ നഷ്ടത്തിലേക്ക് ആയിരിക്കുന്ന കാര്യം സംശയമില്ല. അത് നമുക്ക് പെൺബേക്കിൽ വീണ്ടും ടൈം കുറവ് കിട്ടുക. കാരണം വെച്ചാൽ 6 മാസം കൊണ്ട് കിട്ടുന്ന വളർച്ച 3-4 മാസം കൊണ്ട് എഴുതരുന്ന ഓരോരു സിസ്റ്റമാണെന്ന് പെൻ പാക്ക്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും ബ്ലോഗുകളെല്ലാം പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ MMS എന്ന് പറയുന്നൊരു സിസ്റ്റവും ബോഡി മാസ് എന്ന് പറയുന്നൊരു സിസ്റ്റവും പിന്നെ എത്ര വെള്ളത്തിൽ എത്ര മത്സ്യം ചേർക്കാം ഇടാം എന്നുള്ളൊരു സിസ്റ്റവും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എക്സ്പെക്റ്റഡ് പ്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുന്നതിനെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 81-21-89-73-14 എന്ന നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെടാം. KFT സ്പെഷ്യൽ ഫാംസ് എന്ന യൂട്യൂബ് ചാനലാണ് ഞങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളും ചെയ്ത പ്രൊജക്റ്റുകളും നിങ്ങൾക്ക് ഏതെല്ലാം പ്രൊജക്റ്റുകളെല്ലാം നിങ്ങൾ ചെയ്യാൻ പറ്റിയത് കണ്ട് മനസ്സിലാക്കിയിട്ട്